ലാലേട്ടൻ വന്ന ഉടനെ ചിലർക്കിട്ട് നല്ല കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. പലരെയും ഇതിനു മുൻപ് തന്നെ ബിഗ് ബോസ് അവരുടെ സീക്രട്ട് റൂമിലേക്ക് വിളിച്ചിരുത്തി പലപ്പോഴായി മലയാളം വായിക്കാൻ പറഞ്ഞിരുന്നു. ഇത് മലയാളികൾ അറിയുന്നത് ഇപ്പോഴാണ്. ലാലേട്ടൻ വന്ന് ഇത് പച്ചയ്ക്ക് നാണം കിടത്തിയപ്പോഴല്ല അവരും അറിയുന്നത്. പറയാം പഠിക്കാം എന്നാണ് ലാലേട്ടൻ ബോർഡിൽ എഴുതിയത്. മലയാളം വായിക്കാൻ എത്ര പേർക്ക് അറിയാമെന്ന് കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ അപർണ മൽബറി ഒഴിച്ച് ബാക്കി എല്ലാവരും കൈപൊക്കി. ഇതിനാൽ പിന്നിലെ തന്നെ ലാലേട്ടൻ തന്നെ ചൂടായി വന്നു. അവസാനം ഓരോ വാക്ക് എഴുതാൻ പറഞ്ഞു. മൃത്യുഞ്ജയും ധൃതരാഷ്ട്രം എഴുതാൻ പറഞ്ഞപ്പോൾ ഇതിൽ പലരും ലക്ഷ്മിപ്രിയ സുചിത്ര ഉൾപ്പെടെ പല മലയാള സിനിമയിലും സീരിയലിലും നല്ലകാല സജീവമായിരുന്നവർ പോലും തോറ്റുമടങ്ങിയപ്പോൾ ബ്ലെസ്ലിയും അതുപോലെ തന്നെ യുവതാരങ്ങളുമായിരുന്നു അവിടെ മുന്നേറി നിന്നത്. ഇതുകൊണ്ട് തന്നെ നാണക്കേടായി എന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ തികച്ചും നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതുപോലെ കൈവക്കിയ നവീൻ, സുചിത്ര, ലക്ഷ്മിപ്രിയ വരെ നാണം കിട്ടുപോയ ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. നിമിഷയെ വെച്ചാണ് തുടങ്ങിയതെങ്കിലും ലക്ഷ്മിയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് മലയാളം വായിക്കാനോ പറയാനോ അങ്ങനെ അറിയില്ല എന്ന്. അതുകൊണ്ട് അതെല്ലാവരും ക്ഷമിച്ചു. എന്നാൽ നല്ല ജാടയിൽ ഞങ്ങൾ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നല്ല സജീവമായി നിൽക്കുന്ന ആളുകളാണെന്നും ഞങ്ങളൊക്കെ വലിയ പുലികളാണെന്നും തെളിയിച്ചുകൊണ്ടിരുന്ന പലരെയും ലാലേട്ടൻ വന്ന് തലക്കടിച്ചതുപോലെയായിരുന്നു ഇന്ന് മലയാളം എഴുതിപ്പിച്ചപ്പോൾ. ധൃതരാഷ്ട്രം, മൃത്യുഞ്ജയം എഴുതിയവർ ആകെ വലഞ്ഞു കുഴഞ്ഞു എന്ന് തന്നെ പറയണം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.